അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ പാരായണം ചെയ്യണം. ഖുർആൻ എടുക്കണം, ബെഡ്റൂമിൽ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ബെഡ്റൂമിൽ വേണം. ആ ഖുർആൻ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, ഒരു ആയത്തെങ്കിലും മോചനം എന്നാണ്. അങ്ങനെ ഖുർആനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തോനെ നബി മുഹമ്മദ് മുസ്തഫ അറിവിന്ദിലാബുകൾക്കുള്ള ജനലക്ഷങ്ങളെ, പറയുകയാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അല്പമെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതണേ. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്താൽ ഒരേ ഒരായത്ത് ഒരേ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ നോക്കിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പാരായണം ചെയ്താൽ മോനെ, ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കാ, ഒരു മലക്കിനിലേക്ക് ഇറങ്ങി വരികയാണ്. മലക്കിനോടല്ല പറയുകയാണ്, മനുഷ്യന്റെ സമീപത്തേക്ക് തല്ലുക. അവൻ ഉറങ്ങാ നേരത്തന്നെ ഖുർആൻ എടുത്തവനാണ്, അവൻ ഉറങ്ങാ നേരത്തന്നെ ഖുർആൻ എടുത്തവനാണ്, അവൻ ഉറങ്ങാ നേരത്തന്നെ ഖുർആൻ എടുത്തവനാണ്. അതുകൊണ്ട് അവന്റെ സമീപത്തേക്ക് നിങ്ങൾ ചെല്ലുക. എന്നിട്ടോ മലക്കവന്റെ സമീപത്ത് വന്ന് കാവൽ നിൽക്കുമെന്നാണ്. നമ്മളെ കാണൂല മോനെ പ്രിയപ്പെട്ട ചെറുപ്പ ഹബീബ് പറയുകയാണ്, മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്ന്. മലക്കുകൾ കാവൽ നിന്നിട്ടോ, ആ മലക്ക് നിങ്ങൾക്ക് കാവൽ നിൽക്കുമ്പോ ഒരു പിശാച് നിങ്ങൾ അടുത്തേക്ക് വരൂല. ഉണരും വരെ ഒരു രോമത്തിൽ പോലും നിങ്ങൾ തൊടൂല. ഉണരും വരെ നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് വരെ, ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണരുന്നത് വരെ ആ മലക്ക് നിങ്ങളെ സമീപത്തെ കാവലുണ്ടാകുമെന്നാണ്. ഒരാളും നിങ്ങളെ പേടിപ്പിക്കാൻ വരൂല, ഒരാളും നിങ്ങളെ ശല്യം ചെയ്യാൻ വരൂല, ഒരാളും നിങ്ങളെ ഭയപ്പെടുത്താൻ വരൂല, ഒരു പിശാചനും നിങ്ങളെ സമീപത്ത് വരാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ വേണോ വേണേന്ന് തീരുമാനിക്കണം പോലെ, മലക്ക് മനാവൽ വേണോ വേണേന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇനി പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉറങ്ങുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായ ഓതിയ പ്രതിഫലം ലഭിക്കണോ. ഉറങ്ങാ നേരത്ത് മൂന്ന് തവണ ഖുർആനിന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖതമതീർത്ത പ്രതിഫലമാണെന്നേ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഉറങ്ങാ നേരത്ത് മൂന്ന് തവണ കുൽഹു അല്ലാഹു സൂറത്ത് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്മ തീർത്ത പ്രതിഫലം ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓഫർ എളുപ്പവഴി തിരയുന്ന ആളുകളാണ് മനുഷ്യരല്ലേ, പ്രത്യേകിച്ച് മലയാളികൾ. അതാണ് നമ്മൾ നോക്കുക. അപ്പൊ എളുപ്പത്തിലൂടെ ഖുർആൻ മുഴുവനും മനപ്പാടാക്കി, ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത്, ഒരു അമൽ
മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ് നിങ്ങൾ മൂന്ന് തവണ സൂറത്തുൽ നഹ്ല ആസ്വാദനം മൂന്ന് തവണ സൂറത്തുൽ നഹ്ല ആസ്വാദനം അപ്പോൾ ഖുർആൻ മുഴുവനും പ്രതിഫലം അപ്പൊ ഒരു ചോദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ പത്ത് വട്ടം ഖുർആൻ നമ്മൾ തീർച്ചയാക്കിയിട്ട് മൂന്ന് വട്ടം ഖുർആൻ പാരാ മൂന്ന് വട്ടം ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അത് സുഖാണല്ലോ അതെങ്ങനെയല്ല അതുവേ ഇതുവേ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അത് മൂന്നാണ് ഖുർആനെ ഖത്മ തീർത്തതിന്റെ പ്രതിഫലം അത്രയും വലിയ പ്രതിഫലം പരന്നു കിടക്കാണ് ഖുർആനെ പ്രതിഫലം കിട്ടും അതങ്ങനെ തന്നെ ഉമ്മയുടെ കണ്ണിലേക്ക് സന്തോഷത്തോടെ മുഖത്തേക്ക് ഒരട്ടം നോക്കിയാല് ഹജ്ജ് ചെയ്ത കൂലി അങ്ങനെയാണല്ലോ ഉമ്മയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കാം അപ്പൊ ഒരു സ്വാഭി വെച്ച് നബി അപ്പൊ രണ്ടെട്ടം നോക്കിയാലോ എന്താ സംശയം രണ്ടെട്ടം ഹജ്ജ് ചെയ്ത് കൂലിട്ടു അപ്പൊ മൂന്നെട്ടം നോക്കിയാലോ മൂന്നെട്ടം ഹജ്ജ് ചെയ്ത് കൂലി അപ്പൊ നാലെട്ടം നോക്കിയാലോ ആളുകൾ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എത്ര വട്ടം നോക്കിയോ അത്രയും നമ്മൾ ഹജ്ജ് ചെയ്ത് കൂലി കിട്ടു അപ്പൊ ഹജ്ജ് ചെയ്യണ്ടേ ഉമ്മന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി നോക്കിയാൽ കൂലി കിട്ടും പക്ഷെ ഹജ്ജ് ചെയ്താൽ ബാദീ നിങ്ങളെ നമ്മുടെ ചെന്ന് ഹജ്ജ് ചെയ്യണം ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയാം നമുക്ക് പോവല്ല വഴി അല്ലാഹു ഒരുക്കി തരും ഉറപ്പാം അല്ലാഹു നമുക്ക് തന്നെ തൗഫീക് തരട്ടെ അല്ലാഹു നമുക്ക് തന്നെ തൗഫീക് തരട്ടെ അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ് മൂന്ന് തവണ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കണം അല്ലാഹുവിന്റെ ഖുർആനെ മനപ്പാഠമാക്കിയ പ്രതിഫലോ ഉറങ്ങുന്ന നേരത്തെ അല്ലാഹു നമുക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു മൂന്ന് വട്ടം എല്ലാവരും ഇഖ്ലാസ് സൂറത്ത് ഓതിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവർക്കും കിട്ടട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കോതണം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ ജനലക്ഷങ്ങൾ ആമീൻ അറിയുന്ന പരിശുദ്ധമായ അറിവിന്ദിനാമിന്റെ മജ്ലിസിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിന്റെ കാരണം കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ് വീണ്ടും പറയട്ടെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ തന്ന ഒന്നാമത്തെ ഉപദേശം ഇതാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ തന്ന ഒന്നാമത്തെ ഉപദേശം ഇനി രണ്ടാമത്തേതോ ഉറങ്ങുന്നതിന് മുമ്പ് അമ്പിയാക്കളുടെ പൊരുത്തം വാങ്ങണമെന്നാണ് ഉറങ്ങുന്നതിന് മുമ്പ് അമ്പിയാക്കളുടെ പൊരുത്തം വാങ്ങണമെന്നാണ് ആ അമ്പിയാക്കളെ പൊരുത്തം എങ്ങനെയാണ് ആദിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെ ആ മുഴുവൻ പ്രവാചകന്മാരുടെ മേലും സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങില്ലേ ആയിഷ എങ്ങനെയാണ് നബിയെ ഞാൻ എങ്ങനെയാണ് മുഴുവൻ പ്രവാചകന്മാരുടെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ ഉസ്താദ് ചൊല്ലിത്തരാ എല്ലാവരും ഒരു മൂന്ന് തവണ ചൊല്ലണം ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട സ്വലാത്താണ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ اللهم صل وسلم على سيدنا محمد وعلى جميع الانبياء والمرسلين اللهم صل وسلم على سيدنا محمد وعلى جميع الانبياء والمرسلين
اللهم صل وسلم على سيدنا محمد وعلى جميع الانبياء والمرسلين. الله ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ.